السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ചില ആയത്തുകളിൽ പ്രത്യേകം സുജൂദ് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. സജദയുടെ ആയത്തുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. ആ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ പാരായണം ചെയ്യുന്നയാളും അത് ശ്രദ്ധിച്ച് കേൾക്കുന്നയാളും സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. നിസ്കാരത്തിലാണ് ഖുർആൻ പാരായണമെങ്കിലും അല്ല എങ്കിലും സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. തിലാവത്തിൻ്റെ സുജൂദ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് സുജൂദിലേക്ക് പ്രവേശിക്കേണ്ടത്. സുജൂദിൽ നിന്ന് ഉയരുമ്പോഴും അള്ളാഹു അക്ബർ എന്ന് ചൊല്ലണം. നിസ്കാരത്തിൽ ആണെങ്കിൽ, നിസ്കാരത്തിന് പുറത്താണെങ്കിൽ സുജൂദ് ചെയ്യുമ്പോൾ മാത്രം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ മതിയാവും. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ ആ സുജൂദിൽ ചൊല്ലൽ സുന്നത്തുള്ള രണ്ട് ദിക്റുകളാണ് ഇവിടെ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. തിലാവത്തിൻ്റെ സുജൂദിൽ മറ്റു സുജൂദിൽ പോലെ തന്നെ സാധാരണ സുജൂദിൽ സുന്നത്തുള്ള ദിക്റുകൾ ചൊല്ലാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. തിലാവത്തിൻ്റെ സുജൂദിൽ മറ്റു സുജൂദുകളിലെ പോലെ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും സുബ്ഹാന റബ്ബിയൽ ആല എന്ന് ചൊല്ലണം എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അവരുടെ ഫത്വയിൽ കാണാം. സജദ വജ്ഹി അല്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതേപോലെ ചില റിപ്പോർട്ടുകളിൽ സജദ വജ്ഹി അല്ലദീ ഖലഖഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ സാരം, സജദ ഞാൻ സുജൂദ് ചെയ്തിരിക്കുന്നു, സുജൂദ് ചെയ്തിരിക്കുന്നു, വജ്ഹി എൻ്റെ മുഖത്തെ, അതായത് ഞാൻ തന്നെ സുജൂദ് ചെയ്തിരിക്കുന്നു. ലില്ലദി ഒരുത്തന്, ഖലഖഹു അവൻ അതിനെ പടച്ചു, വഷക്ക സംഅഹു അതിൽ അവൻ തുറന്നിട്ടു, ഷക്ക എന്ന് പറഞ്ഞാൽ തുറന്നിട്ടു, കീറി എന്നൊക്കെ അർത്ഥം. സംഅഹു അതിലെ കേൾവി, അതായത് മുഖത്ത് തലയിൽ ചെവി സ്ഥാപിച്ചല്ലോ. വ ബസറഹു അതിൻ്റെ കാഴ്ചയും തുറന്നിട്ടു, കാഴ്ചക്കുള്ള സംവിധാനങ്ങൾ. ബി ഹൗലിഹി വ ഖുവ്വത്തിഹി അവൻ്റെ സ്വന്തം കഴിവ് ശക്തി കൊണ്ട്, കഴിവ് കൊണ്ടും ശക്തി കൊണ്ടും. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായി ഭരിക്കുന്നു എന്ന്. മറ്റൊരു ദിക്ർ, തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലുന്ന മറ്റൊരു ദിക്ർ, അള്ളാഹു മക്തുബിലി ബിഹ ഇന്ദക അജ്റ വളൽ അന്നി ബിഹ വിസ്റ വജഅൽഹാലി ഇന്ദക ദുഖ്റ വതഖബ്ബൽഹാ മിന്നി കമാ തഖബ്ബൽതഹാ മിൻ അബ്ദിക ദാവൂദ്. അള്ളാഹുമ്മ അള്ളാഹുവേ, ഉക്തുബിലി നീ എനിക്ക് രേഖപ്പെടുത്തണേ, ചേർത്ത് പറയുമ്പോൾ അള്ളാഹുമ്മക്തുബിലി ബിഹ അതുകൊണ്ട്, ഇതുകൊണ്ട്, ഇതുകൊണ്ട് ഈ ചെയ്ത, ഞാൻ ഈ ചെയ്ത സുജൂദ് കൊണ്ട്. എന്തൊക്കെ അജറ, എന്തൊക്കെ നിന്റെ അടുത്ത് അജറ, പ്രതിഫലത്തെ, അള്ളാഹുവേ ഈ സുജൂദിന് നീ എനിക്ക് പ്രതിഫലം രേഖപ്പെടുത്തണേ എന്നർത്ഥം നിന്റെ അടുത്ത്. വ ലവ് അന്നി ബിഹ വിസ്റ വ ലവ് വ ലവ് വ എന്ന് പറഞ്ഞാൽ ഉമ്മുള്ള വാണ്, അത്തുഫിന്റെ വാവ്. ലവ് നീ, അള്ളാഹു എന്ന് പറഞ്ഞാൽ മഹവ് ചെയ്യണേ, നീ മായച്ചു കളയണേ. അന്നി എന്നെ തൊട്ട്, ബിഹ ഈ സുജൂദ് കൊണ്ട്, വിസ്റ പാപത്തെ, എൻ്റെ പാപം നീ ഇതുകൊണ്ട് മായച്ചു കളയണേ. വജ്അൽഹാ നീ ഇതിനെ ആക്കണമേ, ലി എനിക്ക്, എന്തൊക്കെ നിന്റെ അടുത്ത്, ദുഹ്റ ഒരു സമ്പാദ്യമാക്കണമേ, ഈ സുജൂദിനെ നീ നിന്റെ അടുത്ത് എനിക്കുള്ളൊരു സമ്പാദ്യമാക്കി വെക്കണമേ. വ തഖബ്ബൽഹാ നീ അതിനെ, ഇതിനെ, ഈ സുജൂദിനെ സ്വീകരിക്കണമേ, മിന്നി എന്നിൽ നിന്ന്, കമാ തഖബ്ബൽ തഹ നീ അതിനെ സ്വീകരിച്ചതുപോലെ, മിൻ അബ്ദിക ദാവൂദ് നിന്റെ ദാസൻ ദാവൂദ് അലൈഹി ഇസ്ലാമിൽ നിന്ന് സ്വീകരിച്ചതുപോലെ. ദാവൂദ് അലൈഹി ഇസ്ലാമിന് ഒരു പരീക്ഷണം എന്നോണം ഒരു സംഭവം ഉണ്ടായത് സൂറത്തു സ്വാദിൽ 24-25 ആയത്തുകളിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോ അതിൽ അദ്ദേഹം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് റുക്കുഴിലും സുജൂദിലുമായി വീണ കാര്യം പരാമർശിക്കുന്നിടത്ത് അള്ളാഹു അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഇവ തഖബ്ബൽ ഹാമിന്നി കമാ തഖബ്ബൽ തഹാമിൻ അബ്ദിക ദാവൂദ് എന്ന് പരാമർശിച്ചത് എന്ന് കാണാം. ഇനി രണ്ടാമത്തെ ദിക്ർ സംബന്ധിച്ച ഒരു ചരിത്രം സുനൻ തിർമിദിയിലെ
ഇത് പരാമർശിക്കുന്ന ഹദീസിൽ കാണാം. അതായത് ഒരു സ്വഹാബി ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ എന്താണ് കണ്ടത്? അദ്ദേഹം നിസ്കരിക്കുകയാണ്, ഒരു മരത്തിൻ്റെ പിറകിൽ നിസ്കരിക്കുകയാണ്. അപ്പോൾ സജദയുടെ ആയത്ത് ഓതുന്ന സമയത്ത് അദ്ദേഹം സുജൂദ് ചെയ്തു, തിലാവത്തിൻ്റെ സുജൂദ് ചെയ്തു. അപ്പോൾ ആ മരവും സുജൂദ് ചെയ്തു. എന്നിട്ട് ആ മരം ഈ ദിക്റി പറഞ്ഞ ദിക്റി രണ്ടാമത് പറഞ്ഞ ദിക്റി ചൊല്ലുന്നതായിട്ട് അദ്ദേഹം സ്വപ്നം കാണുകയാണ്. ഈ സംഭവം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നൊരിക്കൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്തപ്പോൾ ആ ദിക്റി ചൊല്ലുന്നതായിട്ട് സഹാബി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല സ്വപ്നങ്ങൾ സഹാബികൾ കാണുമ്പോൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിച്ചറിയുകയും അത് പിന്നെ അതിൽ നബി അതിൽ നിന്നുള്ള ഇബറത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് അംഗീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് അറിയിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച ഒരു പ്രവൃത്തി എന്ന നിലക്ക് ഈ ദിക്റ് തിലാവത്തിന്റെ സുജൂദിൽ സ്ഥിരപ്പെട്ടതായിട്ട് കാണാം. നേരത്തെ ആദ്യം പറഞ്ഞ സജദ വജിഹിയ തുടങ്ങുന്ന ദിക്റ് അത് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ സജദയുടെ ആയത്ത് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്. ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.